ബാലി ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇത് എവിടുന്നാ? എം വി ചാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്കമാലി. റോജി എം ജോൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മഹാകവി ജി മെമ്മോറിയൽ റോഡിന്റെ ഉദ്ഘാടനം എം എൽ എ നിർവഹിച്ചു. അങ്കമാലി നഗരസഭ 16-ാം വാർഡിൽ മറ്റൂർ കരിയാട് റോഡിൽ നിന്ന് ആരംഭിച്ച് നായത്തോട് പാടശേഖരം വഴി നായത്തോട് സ്കൂൾ ജംഗ്ഷനിൽ അവസാനിക്കുന്ന റോഡാണിത്. ിൽ വലിയ ഒരു സമയമെടുത്തിട്ട് വലിയ ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ കൌൺസിലർമാരായിരുന്ന ആളുകള് ഗിരീഷനായാലും സുഖവല ചേച്ചിയായാലും ഇപ്പോൾ കൌൺസിലറായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് ഷിയോ പോലും ഒക്കെ അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലുള്ള ഓരോ ഭരണസമിതിയും അതുപോലെ നമ്മുടെ മുൻ എം എൽ എ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ജോസ് തെറ്റയില് ഇങ്ങനെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം ഇതിന്റെ പിന്നിൽ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈ റോഡ് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഇവിടെ പറഞ്ഞതുപോലെ നിരവധി ആളുകൾ റോഡിനാവശ്യമായിട്ടുള്ള സ്ഥലമൊക്കെ നമുക്ക് വിട്ടുതന്ന് അത് ലഭ്യമായതുകൊണ്ടുകൂടിയാണ് നമുക്ക് ഇന്ന് ഇവിടെ ഇത്രയും മനോഹരമായിട്ട് റോഡ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഇപ്പൊ ഈ റോഡിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഇന്നലെയും ഈ റോഡിലൂടെ കടന്നുപോയി. അപ്പൊ നമുക്ക് ചെത്തിക്കോട് ഭാഗത്ത് നിന്ന് നായത്തോടേക്ക് പോകാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ബൈപ്പാസ് റോഡ് കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നമുക്ക് നായത്തോട്ടേക്ക് പ്രവേശിക്കുന്നതിന് കുറവ് വരുന്നുണ്ട്, നായത്തോട് സ്കൂൾ ജംഗ്ഷനിലേക്ക് പ്രവേശിക്കാനായിട്ട്. മാത്രവുമല്ല നല്ല പാടശേഖരങ്ങളും ഒക്കെ ആയിട്ട് ഇരുവശങ്ങളും നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം. അപ്പോൾ ഈ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള വിധത്തിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇതിന്റെ പൂർത്തീകരണം ഇവിടെ സാധ്യമായിട്ടുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട ചെയർമാനുമായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു, അച്ചേട്ടനായിട്ട് സംസാരിക്കുകയായിരുന്നു. നമുക്കിത് ഇനിയും കുറെ കൂടി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കിവിടെ ഇനി എനിക്ക് തോന്നുന്ന സ്ട്രീറ്റ് ലൈറ്റൊക്കെ നമുക്ക് വരേണ്ടതായിട്ട് വരും. നമുക്കിതിനെ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് പരിപാലിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് ചെന്ന് ഇവിടെ നമുക്ക് കുറച്ച് വെള്ളക്കെട്ടിന്റെ ഒക്കെ പ്രശ്നമുണ്ട്. അത് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഒക്കെ ചെയർമാനായാലും അതുപോലെ തന്നെ വാർഡ് കൌൺസിലറായാലും ഇവിടുത്തെ മറ്റ് പൊതുപ്രവർത്തകരും ഒക്കെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പി ഡബ്ല്യു ഡി നമ്മുടെ മറ്റൊരു കരിയാട് റോഡ് പി ഡബ്ല്യു ഡിയുടെ റോഡാണ്. പി ഡബ്ല്യു ഡിയുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ആവശ്യമായിട്ടുള്ള എന്ത് നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം. അത് നമുക്ക് യാഥാർത്ഥ്യമാക്കി എടുക്കേണ്ടതുണ്ട്. സർക്കാരിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടൊക്കെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ ചെലവാക്കിയാണ് ഈ റോഡ് നിർമ്മിച്ചത്. കൊച്ചി എയർപോർട്ടിലേക്കും എം സി റോഡിലേക്കുമുള്ള ഒരു എളുപ്പമാർഗം കൂടിയാണ് ഈ റോഡ്. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷത വഹിച്ചു. ഒരു 10-15 വർഷം നീണ്ടുനിൽക്കുന്ന ചരിത്രമുള്ള റോഡാണത്. വളരെ ചെറുതായി തുടങ്ങി ഇന്നിപ്പോ നല്ല വിശാലമായ റോഡ് ആയി മാറിയിരിക്കുകയാണ് എന്ന് ഉദ്ഘാടനം ചെയ്ത് പറയാം. ഈ അവസരത്തിൽ നമ്മൾ പ്രത്യേകം സ്മരിക്കേണ്ട ഒരുപാട് പേരുണ്ട്. റോഡെന്ന് പറയാം, ഇങ്ങനെ പാടശേഖരത്തിന്റെ നടുവിലൂടെ ഒരു വരമ്പ് മാത്രം ഉണ്ടായിരുന്നിട്ടാണ് ഇത്രയും വീതിയുള്ള റോഡ് ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ഒരുപാട് പേരുടെ വിട്ടുവീഴ്ചയും സഹകരണവും അതുപോലെ തന്നെ സാഹസിക മനോഭാവവും അങ്ങനെ എല്ലാം കൂടി ചേർന്നാണ് റോഡ് ഉണ്ടാകുന്നത്. നമുക്കറിയാം റോഡിന്റെ തുടക്കം ഇതുപോലെ ഒരു ദിവസം ഇവിടെ ഈ എയർപോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പലരും ഇങ്ങനെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ മേടിക്കുന്നതല്ല. അപ്പൊ നമ്മുടെ എറണാകുളത്തുകാരൻ രാജൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും. പാന്റ് ഷോപ്പൊക്കെ ഇട്ട് ഒരു സഞ്ചി തൂക്കിയിട്ട് ഒരു പുള്ളി ഇവിടെ ചുറ്റിക്കിറങ്ങി കുറെ സ്ഥലങ്ങൾ മേടിച്ച കൂട്ടത്തിലാണ് ഈ റോഡിന്റെ ഇങ്ങനെയുള്ള കിഴക്കുവശത്തുള്ള സ്ഥലം വാങ്ങി അദ്ദേഹം ആ വരമ്പിനോട് ചേർന്ന് മതിൽ കെട്ടാൻ തുടങ്ങിയപ്പോ. യോഗത്തിൽ വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് ഷിയോ പോൾ, മുൻ മന്ത്രി ജോസ് തെറ്റയിൽ, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി ടീച്ചർ, സ്ഥിരം സമിതി അധ്യക്ഷരായ ടി വൈ ഏലിയാസ്, ജസ്മി ജിജോ, ജാൻസി അരിക്കൽ, റോസിലി തോമസ് കൌൺസിലർമാരായ ജിത ഷിജോയ്, രജനി ശിവദാസൻ, സാജു നെടുങ്ങാടൻ, ലില്ലി ജോയ്, സരിത അനിൽകുമാർ, കെ വി ആൻഡു, ജെയിൻ വർഗീസ് പാത്താടൻ എന്നിവർ സംസാരിച്ചു. മുനിസിപ്പൽ എഞ്ചിനീയർ ടി വി ശോഭിനി പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു.